अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथंगे पुत्रन् गणपति हा तंडे कैगलाल तीर्थ ग्रंथम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्म जन्नु स्वंदम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരതം കഥാകഥനം. ഇന്ന് വനപർവ്വത്തിലെ ദുര്യോധന പ്രസ്ഥാനം എന്ന ഭാഗത്തോടു കൂടിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. കർണൻ്റെയും ശകുനിയുടെയും വാക്കുകൾ കേട്ട് ദുര്യോധനൻ പാണ്ഡവന്മാരെ തൻ്റെ ശ്രീയും ഐശ്വര്യവും കാണിക്കാൻ, അതിലൂടെ അവരുടെ മാനസികമായ നില തകർക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് അതിനായിട്ടുള്ള അനുവാദം വാങ്ങണം എന്ന ഉദ്ദേശത്തോടുകൂടി അവിടെ ചെന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ അവിടേക്ക് ഒരു പശുപാലകൻ, ഒരു ഗോപാലൻ അവിടേക്ക് വന്നു. സമങ്കൻ എന്നാണ് അവൻ്റെ പേര്. അവൻ പറഞ്ഞു, വനപ്രദേശത്തിലെ നമ്മുടെ ഗോശാലയിലെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചപ്പോൾ കർണനും ശകുനിയുമാണ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് ഇത്തരത്തിലൊരു കാര്യം അറിയിച്ചത്. പശുക്കളുടെ എണ്ണം, വർണ്ണം, ഇനം, നാമം ഇതൊക്കെ തീർച്ചപ്പെടുത്തി എന്നിവയൊക്കെ രേഖപ്പെടുത്തി വെക്കേണ്ട സമയമാണ്, അങ്ങോട്ട് പോകണം, അങ്ങയുടെ പുത്രനെ നായാട്ട് നടത്താനൊക്കെ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രന് അതിന് അനുമതി കൊടുത്തു. പറഞ്ഞു, നായാട്ടും ഗോപരിശോധനയൊക്കെ വേണ്ടതാണെങ്കിൽ പോലും ഇവിടെ ആ അതിശക്തന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. കാരണം അവരുടെ ഉള്ളിൽ വല്ലാത്ത പകയുണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക്. ധർമ്മപുത്ര മഹാരാജാവിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല, ഭീമസേനനെയും അതേപോലെ തന്നെ അർജുനനെയും ഒക്കെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ അർജുനൻ അസ്ത്രപാടവം കൊണ്ട് ഇത്രയുമൊന്നും കൃതഹസ്തനല്ലാത്ത കാലത്ത് പോലും പലതും വെട്ടിപ്പിടിച്ച ആളാണ്. ഇപ്പോൾ സ്വർഗത്തിലൊക്കെ പോയി വന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ പോകുകയാണെങ്കിൽ തന്നെ ശക്തമായ സൈന്യത്തോടുകൂടി വേണം പോകാൻ. ദുര്യോധനൻ ഇക്കാര്യത്തിന് പോകുന്നത് നല്ലതല്ല എന്ന് കൂടി രാജാവ് തുറന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശകുനി പറഞ്ഞു, അങ്ങ് പാണ്ഡവരെക്കുറിച്ചോ ഞങ്ങളെക്കുറിച്ചോ ആശങ്കപ്പെടണ്ട. യുധിഷ്ഠിരൻ പരമധർമ്മജ്ഞനാണ്, യാതൊരു സംശയവുമില്ല. 12 വർഷത്തെ വനവാസ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം ഒരിക്കലും അത് ലംഘിക്കില്ല, യാതൊരു സംശയവുമില്ല എന്നാണ് പറയുന്നത്. ഇതര പാണ്ഡവന്മാരോ ഭീമനും അർജുനനും ഒക്കെ ശക്തന്മാരാണ്. അവരുടെ ഉള്ളിൽ പകയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാരും തന്നെ ഏട്ടനായ ധർമ്മപുത്ര മഹാരാജാവിനെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല. അപ്പോൾ അവിടെ ചെന്ന് ഗോപരിശോധനയും നായാട്ടും കഴിഞ്ഞ് ഞങ്ങൾ
തിരിച്ചു വരിക. ഞങ്ങൾ അവരെ കാണാൻ പോലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളറിയാതെ പാണ്ഡവർക്ക് തിന്മ ചെയ്യാൻ പാകത്തിനുള്ള ആളുകൾ ആരും തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. പാണ്ഡവന്മാർ വസിക്കുന്നിടത്തേക്ക് ഞങ്ങൾ പോവില്ല. ധൃതരാഷ്ട്രർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അതിന് അനുവാദം കൊടുത്തു. ആമാത്യന്മാരോടൊപ്പം പോകാൻ അനുവാദം കൊടുക്കുന്നു. കർണൻ, ശകുനി, ദുശാസനൻ, വൻ സൈന്യസന്നാഹം, ആയിരക്കണക്കിന് സ്ത്രീകൾ, ദൈതവനത്തിലേക്കുള്ള യാത്രയാണ്. 8000 തേരുകളും 30000 ആനകളും 9000 കുതിരകളും കാലാൾപ്പടയും ഒക്കെ നിരവധി ആളുകളോട് കൂടിയിട്ടാണ് ആ ദുര്യോധന രാജാവിൻ്റെ ഘോഷയാത്ര. അങ്ങനെ ആ ഘോഷയാത്ര ദൈതവനത്തിലെത്തി. വനസരസിൽ നിന്ന് കുറച്ചകലെ ഒരിടത്ത് അവർ തമ്പടിച്ചു. ശുദ്ധജലവും അതേപോലെ നിരവധി മരങ്ങളും പൂക്കളും ഫലങ്ങളും ഒക്കെ നിറഞ്ഞ ആ വനഭൂമി. അവിടെ ദുര്യോധനൻ പ്രത്യേകം പ്രത്യേകമായിട്ട് കൂടാരങ്ങളൊക്കെ നിർമ്മിച്ചു. തനിക്ക് ശകുനി എന്ന തൻ്റെ അമ്മാവന്, കർണന് അംഗരാജാവാണ് കർണൻ, അങ്ങനെയുള്ള അവർക്കൊക്കെ പ്രത്യേക കൂടാരങ്ങൾ. അങ്ങനെ ചെന്ന് ആയിരക്കണക്കിന് വരുന്ന പശുക്കളെയൊക്കെ പരിശോധിച്ചു. നല്ല ഇണക്കമുള്ള പശുക്കിടാങ്ങളുണ്ട്, പശുക്കളുണ്ട്, അവയൊക്കെ തരംതിരിച്ച് കണക്കാക്കി ഇന്നത് ഇന്നത്. അങ്ങനെ ഗോപാലന്മാരിൽ ആ നല്ല തമാശയൊക്കെ കാണിക്കുന്ന ആളുകൾ, അവരൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പല പല കളികളും കാണിച്ചു. അതേപോലെ ഗോപികമാരുണ്ട്. സുയോധനൻ അവർക്ക് ധാരാളം സമ്പത്തൊക്കെ കൊടുത്തു. ഗോപരിശോധനയ്ക്ക് ശേഷം ദുര്യോധനൻ പറഞ്ഞു, എങ്കിലിനി നായാട്ടിന് പോവാം. വനമാകെ ഇളക്കി മറിച്ചിട്ടാണ് ഗോരസങ്ങളൊക്കെ കഴിച്ച് കുടിച്ച് കൂത്താടി മതോന്മത്തരായി അവര് ആ ദൈതവനത്തിൻ്റെ സരസിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ അപ്പോഴാണ് യുധിഷ്ഠിരൻ തൻ്റെ പത്നിയായിരിക്കുന്ന ദ്രൗപദിയോടുകൂടി ഒരു യജ്ഞം നിർവഹിക്കേണ്ടായിരുന്നു ഈ സമയത്ത്. ഇതിൻ്റെ അടുത്താണ് കൗരവന്മാരുടെ ക്രീഡാഗൃഹങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഭൃത്യന്മാർക്ക് ആജ്ഞ കൊടുത്തു ക്രീഡാഗൃഹങ്ങൾ നിർമ്മിക്കാൻ ദുര്യോധനൻ. അങ്ങനെ രാജാജ്ഞ നിർവഹിക്കാൻ ദുര്യോധനൻ്റെ ഭടന്മാർ സരസിലേക്ക് ചെന്നു. അവിടെ ഗൃഹനിർമ്മാണത്തിന് പുറപ്പെട്ട കിങ്കരന്മാരെ വനമാർഗത്തിൽ വെച്ച് ഗന്ധർവന്മാർ തടയുന്നു. ഗന്ധർവരാജാവ് അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, അവിടെ ആ വനസരസിൽ കുളിക്കാനായിട്ട് തൻ്റെ കൂടെയുള്ള അപ്സരസ്സുകളോടുകൂടി സ്നാനത്തിനായിട്ട് വന്ന സമയത്താണ് ഈ ദുര്യോധനൻ്റെ ഭടന്മാരവിടെ വന്നത്. ഗന്ധർവകിങ്കരന്മാർ തടഞ്ഞു എന്ന് മനസ്സിലായി. അവർ വേഗം പോയി ദുര്യോധനെ വിവരമറിയിച്ചു. സുയോധനൻ പറഞ്ഞു, എങ്കിൽ ആ ഗന്ധർവന്മാരെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല, അവരെ ഉടനെ തുരത്തി ഓടിക്കണം എന്ന് പറഞ്ഞു. യോദ്ധാക്കൾ ഇവിടേക്ക് വന്നു. ദുര്യോധന മഹാരാജാവ് ഇവിടെ കുളിക്കാനായിട്ടും കളിക്കാനായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം. ഇത് കേട്ടപ്പോൾ ഗന്ധർവന്മാരെ അടക്കി ചിരിച്ചു. ഒരു ഗന്ധർവൻ പറഞ്ഞു, നിങ്ങളുടെ രാജാവ് മഹാജളനാണ്, ഒരു വിഡ്ഢി, ഒന്നിനും കൊള്ളാത്തവൻ. ദേവന്മാരായിട്ടുള്ള ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കാൻ മണ്ടന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ബുദ്ധി വിഴച്ച് നിങ്ങൾ ഇവിടെ മരിക്കാൻ വേണ്ടി വന്നേക്കുന്നു. അല്ലാതെ ഒരു പടുവിഡ്ഢി പറയുന്നത് കേട്ട് നിങ്ങളിങ്ങനെ വിഡ്ഢിത്തം കാണിക്കാൻ പാടുമോ? നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാ ഇതിനൊക്കെ ധൈര്യം ഉണ്ടാവുക? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ദുര്യോധൻ്റെ അടുത്ത് പോയി തിരിച്ചു പോവുക. അവിടെ ചെന്ന് പറയുക, ഗന്ധർവന്മാരെ തോൽപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇപ്പം തന്നെ കാലപുരിയിലേക്ക് പൊക്കോളൂ. ഗന്ധർവന്മാരുടെ വാക്കുകളുടെ ആ ഉറപ്പ് ശക്തി കേട്ടപ്പോൾ ദുര്യോധനൻ്റെ ഭടന്മാർ പേടിച്ചു. അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഗന്ധർവന്മാർ ഇങ്ങനെയൊക്കെയാണ് പറയണത്, അങ്ങ് വിഡ്ഢിയാണെന്നാണ് പറയണത്. ഉടനെ തന്നെ പറഞ്ഞു, ഇനി ഗന്ധർവന്മാരല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വന്നാൽ തന്നെ അവരെയൊക്കെ ഇല്ലാതെയാക്കണം. ദുര്യോധനൻ പറഞ്ഞു, ദുര്യോധനൻ്റെ ആജ്ഞ ശിരസാവഹിച്ച് ഗന്ധർവന്മാരെ തോൽപ്പിക്കാൻ അനേകായിരം സൈന്യങ്ങൾ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. കൗരവ സൈന്യത്തെ ഗന്ധർവന്മാർ കണ്ടു. അവര് അവരുടെ രാജാവാണ് ചിത്രസേനൻ. ചിത്രസേനൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. ചിത്രസേനൻ പറഞ്ഞു, എങ്കിൽ കൗരവ സൈന്യത്തെ മുഴുവൻ തകർത്തെറിയുക, ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല.
ആ ഗന്ധർവ സേനയുടെ ശക്തിയിൽ ദുര്യോധന സൈന്യം ചിതറി ഓടിപ്പോയി എന്നാണ്. കർണനോ? കർണൻ മാത്രം അവിടെ വളരെ ആ അചഞ്ചല ചിത്തനായിട്ട് അവിടെ ഇങ്ങനെ നിന്നു. രാധേയനായ സൂതപുത്രനായ കർണന്റെ യുദ്ധപരാക്രമം കണ്ടപ്പോ ഗന്ധർവന്മാരും ഒന്ന് പരിഭ്രമിച്ചു. അങ്ങനെ കർണൻ തളരാതെ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ദുര്യോധനൻ, ശകുനി, ദുശാസനൻ, വികർണൻ തുടങ്ങിയവരൊക്കെ വന്ന് ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടി. അതിഗംഭീരമായിട്ടുള്ള ആ യുദ്ധത്തിൽ കൗരവന്മാരുടെ, പ്രത്യേകിച്ച് കർണൻ്റെ അസ്ത്രശസ്ത്രാദികളിൽ കുഴങ്ങിപ്പോയി ഗന്ധർവന്മാരെ എന്നാണ്. ചിത്രസേന മഹാരാജാവ് ഗന്ധർവന്മാരുടെ രാജാവാണ്. അദ്ദേഹം യുദ്ധത്തിനായിട്ട് നേരിട്ടിറങ്ങി. അങ്ങനെ മായായുദ്ധം കൗരവന്മാർക്ക് നേരെ പ്രയോഗിച്ചു. ഓരോ യോദ്ധാവിനോടും 30 ഗന്ധർവന്മാർ വീതം ആണ് യുദ്ധത്തിന് എത്തിയത് എന്നാണ്. ഗന്ധർവന്മാരുടെ മഹാബലം കണ്ടപ്പോൾ ദുര്യോധനൻ്റെ സേന പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. കർണൻ മാത്രം ഗന്ധർവന്മാരെ കുറേ നേരം നേരിട്ടു. അവസാനം അദ്ദേഹത്തിനും നിവൃത്തിയില്ലാതെ തൻ്റെ രഥം ഗന്ധർവന്മാർ തകർത്തപ്പോൾ വികർണൻ്റെ രഥത്തിൽ കയറി അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു. കർണൻ പോലും തിരിഞ്ഞോടിയെങ്കിലും ദുര്യോധനൻ അപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗന്ധർവ സൈന്യത്തെ നേരിട്ടുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് ഗന്ധർവന്മാർ വന്ന് ദുര്യോധനൻ്റെ രഥം, അതേപോലെ അച്ചുതണ്ട്, നുകം, തട്ട്, ധ്വജം, സാരഥി, ആ രഥത്തിൻ്റെ ഓരോ വസ്തുക്കളും തകർത്ത് തകർത്ത് അങ്ങോട്ട് എറിഞ്ഞു. അവസാനം ദുര്യോധനൻ ഭൂമിയിലേക്ക് ദാ വീഴുകയും ചെയ്തു. ചിത്രസേനൻ ചെന്ന് ദുര്യോധനനെ പിടികൂടി കൈകാലുകൾ കൂട്ടിക്കെട്ടി. ദുര്യോധനൻ്റെ കൂടെ യുദ്ധം ചെയ്തിരുന്ന ദുശാസനൻ, വിവിംശതി, അതേപോലെ വിന്ദൻ, അരവിന്ദൻ തുടങ്ങിയ ധാർത്തരാഷ്ട്രന്മാരെ മുഴുവൻ ഗന്ധർവന്മാർ പിടികൂടി. അവരെ പിടികൂടുക മാത്രമല്ല അവരുടെ കൂടെയുണ്ടായിരുന്ന രാജ സ്ത്രീകളെ, ഒപ്പം വന്നിരുന്ന ദാസികളെ ഒക്കെ പിടിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൗരവന്മാർ പേടിച്ചു വിറച്ച് കിട്ടിയത് മുഴുവൻ വാരിയെടുത്ത് നേരെ പാണ്ഡവന്മാരുടെ അടുത്ത് നിന്നു. ദാ ദുര്യോധൻ രാജാവിനെയും ദുശാസനൻ തുടങ്ങിയ ധാർത്തരാഷ്ട്രന്മാരെയും ഒക്കെ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടി കൊണ്ടുപോണു. പാണ്ഡവന്മാരുടെ അടുത്ത് വന്ന് കരഞ്ഞപ്പോൾ ദുര്യോധനൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് ഭീമസേനൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഗന്ധർവന്മാർ ചെയ്തു, അത്രയേ ഉള്ളൂ. ചതിച്ചൂതിൻ്റെ ആ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുർബലരെ ദ്വേഷിച്ചാൽ എന്തുണ്ടാവും? ശക്തരായിട്ടുള്ള ആളുകൾ അവരെ തിരിച്ച് പ്രത്യാക്രമണം നടത്തും. ഇത് ലോകനീതിയാണ്. ഞങ്ങൾക്ക് പ്രിയം ചെയ്തവരാണ് ഗന്ധർവന്മാർ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, അതേതായാലും നന്നായി. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഈ കൊടുങ്കാട്ടിൽ വെയിലും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ തളർന്നു കിടക്കുമ്പോൾ അത് കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളല്ലേ, ഞങ്ങളെ കളിയാക്കാൻ, ഞങ്ങളെ പുച്ഛിക്കാൻ വേണ്ടി വന്ന ആളുകൾ. ഇപ്പം എന്തായി? അവർക്ക് തന്നെ ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. ആരെ ഉദ്ദേശിച്ച്, ആരെ കളിയാക്കാൻ വന്നതാണോ അവരുടെ സഹായത്തിനായിട്ട് നിങ്ങൾ വന്ന് നിൽക്കണം. ഭീമൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, ഭീമ, ഇങ്ങനെ പറയേണ്ട സമയമല്ല. നമ്മൾ 5 അവർ 100 പക്ഷേ നമ്മൾ 2 ചേർന്ന് 105. ഇവിടെ കഷ്ടത്തിൽപ്പെട്ട് വലഞ്ഞ് ശരണം പ്രാപിച്ച ശരണാഗതിയാകുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ബന്ധുക്കൾ തമ്മിൽ പിണക്കവും കലഹവും ഒക്കെ ഉണ്ടാവും ചില കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ പുറമേ നിന്നൊരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ബന്ധുക്കളുടെ കൂടെ നിൽക്കണം. അതുകൊണ്ട് ഗന്ധർവന്മാർ ബലാത്കാരമായി ദുര്യോധനാദികളെ ബന്ധിച്ചിരിക്കുന്നു. കുരുസ്ത്രീകളെ അവർ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എതിർക്കുക തന്നെ വേണം. ശരണാഗതിയായിട്ടുള്ള ആളുകളെ രക്ഷിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. ആ ധർമ്മത്തിൽ നിന്ന് ഉണ്ണി നീ പിന്മാറാൻ പാടില്ല. നീ എന്ത് ചെയ്യണം? ആ ധാർത്തരാഷ്ട്രന്മാരെ രക്ഷിക്കുകയാണ് വേണ്ടത്. നിനക്ക് ഏറ്റവും വലിയ ശ്രേയസ് ഉണ്ടാവും അത്. അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നോട് ആവശ്യപ്പെടുന്നു, ഗന്ധർവന്മാരോട് ആദ്യം സാമം, ദാനം, ഭേദം, ദണ്ഡം, ആ ചതുരുപായങ്ങളിലൂടെ മാത്രമേ അവരെ തോൽപ്പിക്കാൻ പാടുള്ളൂ. ആദ്യം പറഞ്ഞു നോക്കുക, അത് കഴിഞ്ഞിട്ട് വേണം അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ. ഏട്ടൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭീമസേനൻ തൊഴുകൈകളുമായിട്ട് നിന്നു. ശരിയെന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, സാമത്തിൽ ഗന്ധർവന്മാർ ധാർത്തരാഷ്ട്രന്മാരെ വിട്ടില്ലെങ്കിൽ
ഇന്ന് ഗന്ധർവ രാജാക്കന്മാരുടെ ഗന്ധർവരാജന്റെയും അവരുടെ കൂട്ടാളികളുടെയും ചോര കൊണ്ട് ഭൂമി നനയ്ക്കും ഞാൻ തകർത്തെറിയും എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു നോക്കി. കൗരവന്മാർക്ക് കുറച്ച് സമാധാനമായി. ഭീമൻ അർജുനൻ തുടങ്ങിയ പാണ്ഡവന്മാര് അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു, ദിവ്യായുധങ്ങൾ ധരിച്ചു, രഥത്തിൽ കയറി വായുവേഗത്തിൽ അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ ആ കൗരവന്മാര് ഉറക്കെ ആഹ്ലാദഘോഷം. ഗന്ധർവന്മാര് പാണ്ഡവന്മാരെ കണ്ട് യുദ്ധത്തിന് തയ്യാറായി. ധർമ്മപുത്രന്റെ ആഗ്രഹപ്രകാരം പാണ്ഡവന്മാര് ആദ്യം മൃദുയുദ്ധങ്ങൾ, എന്താ അവർക്ക് കാണിച്ചു കൊടുക്കാൻ, ഞങ്ങളിങ്ങനെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്, അവരെ വിട്ടയച്ചു കഴിഞ്ഞാൽ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം. ഗന്ധർവന്മാരോട് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരനായ ദുര്യോധനനെ വിട്ടയക്കുക, അർജുനാണ് പറഞ്ഞത്. ഗന്ധർവന്മാർ പറഞ്ഞു, ഞങ്ങൾ ഒരാൾ പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ, അതാരാ? അത് ഞങ്ങളുടെ രാജാവായിരിക്കുന്ന വിചിത്രസേനനാണ്. അദ്ദേഹം പറയുന്ന ചിത്രസേനനാണ് അദ്ദേഹം പറയുന്നത് മാത്രമേ ഞങ്ങൾ കേൾക്കാറുള്ളൂ, അതുമാത്രമേ ഞങ്ങൾ ചെയ്യുകയുമുള്ളൂ. ഇതങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, ഒരു ഗന്ധർവ രാജാവിന് ചേർന്ന പ്രവൃത്തിയാണ് നിങ്ങളൊക്കെ ചെയ്യണതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്യ സ്ത്രീകളെ സ്പർശിക്കുക, മനുഷ്യരുമായിട്ട് ഇടപെടുക, ഇതൊക്കെ അകൃത്യങ്ങളാണ്. ധാർത്തരാഷ്ട്രന്മാരെയും അവരുടെ പത്നിമാരെയും ഉടനെ വിട്ടയക്കണം. ഇനി സാമം കൊണ്ട് ഈ വാക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയാവണമെന്നില്ലെങ്കിൽ ദണ്ഡം തന്നെ ഞാൻ പ്രയോഗിക്കും. ഗന്ധർവന്മാർ വഴങ്ങാതെ വന്നപ്പോൾ അർജുനൻ അതിഗംഭീരമായിരിക്കുന്ന അസ്ത്രവരുഷം അവിടെ നടത്തിയതാണ്. ഗന്ധർവന്മാരും തിരിച്ച് കർണ ദുര്യോധനാദികളുടെ രഥങ്ങൾ തകർക്കാൻ ഗന്ധർവന്മാര് കഠിനമായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് എത്താൻ പോലും അവർക്ക് സാധിച്ചില്ല. ഭീമൻ, നകുലൻ, സഹദേവൻ, അർജുനൻ തുടങ്ങിയവര് അതിഗംഭീരമായിട്ടുള്ള യുദ്ധത്തിൽ ഗന്ധർവന്മാരെ അവരുടെ കഴുത്ത് മുറിച്ച് താഴെ വീഴ്ത്തി. ഗന്ധർവന്മാര് ആ ധൃതരാഷ്ട്രപുത്രന്മാരെയും എടുത്തും കൊണ്ട് മുകളിലേക്ക് ഉയർന്നു കണ്ടപ്പോൾ അർജുനന് മനസ്സിലായി, ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ് എങ്കിൽ അവിടുന്ന് തിരിച്ച് അവരെ അസ്ത്രമയച്ച് അവരെ പിടികൂടി. കഠിന ശ്രമത്തിലൂടെ അവര് ആ അർജുനന്റെ അടുത്ത് അതിഗംഭീരമായിട്ടുള്ള യുദ്ധമൊക്കെ നടത്തി. പക്ഷേ അതൊന്നും അർജുനനെ ദേഹത്തെ ഒരു ചെറു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ്. ആകാശത്തിൽ നിന്ന് ഗന്ധർവ ശിരസ്സുകൾ താഴേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അതിതീവ്രമായ അസ്ത്രങ്ങൾ, സ്ഥൂലകർണം, ഇന്ദ്രജാലം, സൗരം, ആഗ്നേയം എന്നൊക്കെയാണ് അസ്ത്രങ്ങളുടെ പേര്. അതിനെ തടുക്കാൻ നിർത്തില്ലാതെ ഈ ഗന്ധർവന്മാർക്ക് അർജുനന്റെ അസ്ത്രമാരി ഗന്ധർവമായ, അവിടുന്ന് ഗന്ധർവന്മാരുമായ പ്രയോഗിച്ചപ്പോൾ ഇവിടുന്ന് അതിനെ തകർക്കുന്ന ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് അതിനെ മുഴുവൻ സംഹരിച്ചു. ചിത്രസേനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. അർജുനന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അർജുന യുദ്ധം നിർത്തു, അങ്ങ് എൻ്റെ സ്നേഹിതനാണ്. അങ്ങനെ ചിത്രസേനന്റെ അപേക്ഷ കേട്ടപ്പോൾ അർജുനൻ വില്ലിൽ തൊടുത്ത ശരം പിൻവലിച്ചു. പാണ്ഡവന്മാരും പോരാട്ടം നിർത്തി ചിത്രസേനന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അർജുനൻ പറഞ്ഞു, എന്തിനാണ് അങ്ങ് ദുര്യോധനെയും ഈ പത്നിമാരെയൊക്കെ പിടിച്ചു കെട്ടിയത്? പറഞ്ഞു, ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കും മനസ്സിലായി. അനാഥരായി കാട്ടിൽ കഴിയുന്ന, കാട്ടിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ആ പാഞ്ചാലിയൊക്കെ കണ്ട് അഹന്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. ആ അഹന്ത ഇല്ലാതെയാക്കി, അത്രയേ ഉള്ളൂ. ഇത് മുമ്പേ മനസ്സിലാക്കിയ ദേവേന്ദ്രനാണ് എന്നോട് പറഞ്ഞത്. ധാർത്തരാഷ്ട്രന്മാരെയും അതേപോലെ ആ അഹന്ത കാണിക്കാൻ വന്നവരെ മുഴുവൻ തകർത്തെറിയണം എന്നുള്ളത്. ഏതായാലും നിങ്ങളുടെ കർത്തവ്യം ആണ് എന്ന് ആ ഗന്ധർവന്മാരായ ഞങ്ങളോട് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഞങ്ങളത് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇന്ദ്രകൽപ്പന നിർവഹിക്കാൻ എന്നെ അനുവദിക്കണം, ഞാൻ ഇന്ദ്രപുരിയിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഏട്ടൻ്റെ കൽപ്പനയെ നിരസിക്കാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരനായ ദുര്യോധനനെ സ്വതന്ത്രനാക്കണം. എനിക്ക് ഹിതം ചെയ്യാനാണ് ദേവേന്ദ്രൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ദുര്യോധനനെ സ്വതന്ത്രമാക്കുക. ചിത്രസേനൻ ദുര്യോധനനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞു.
ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. ധർമ്മജനെയും ദ്രൗപദിയെയും അപമാനിക്കാൻ തുനിഞ്ഞവനാണ്. സ്വന്തം സുഖത്തിൻ്റെ ആ മതോന്മത്തത കൊണ്ട് അത് കാണിച്ച് നിങ്ങളെയൊക്കെ പീഡിപ്പിക്കാൻ പുറപ്പെട്ടവനാണ്. ധർമ്മജൻ ഒരു പക്ഷേ ഇതിലൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ നമുക്ക് ഏതായാലും ധർമ്മപുത്ര മഹാരാജാവിൻ്റെ കൂടി ആ ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുക. ദുര്യോധനൻ്റെ ആഗമന ഉദ്ദേശവും ഉള്ളിലുള്ള ആ കള്ളക്കളികളും ഒക്കെ ചിത്രസേനൻ ദാ ചെന്ന് ധർമ്മജൻ്റെ അടുത്ത് ധർമ്മപുത്രരുടെ അടുത്ത് അറിയിച്ചു. പക്ഷേ ധർമ്മപുത്രർ പറഞ്ഞു, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദുര്യോധനൻ എനിക്കെതിരെ എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് വേണ്ടത്. ധർമ്മപുത്രർ കൂടി അത് പറഞ്ഞപ്പോൾ എങ്കിൽ ദുര്യോധനനെ ബന്ധനവിമുക്തനാക്കാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായത് ചിത്രസേനൻ. ഗന്ധർവന്മാര് ധാർത്തരാഷ്ട്രരെ ബന്ധനത്തിൽ നിന്ന് വിമുക്തരാക്കി അവിടുന്ന് ഗന്ധർവന്മാരെ യുധിഷ്ഠിരൻ കൂപ്പുകൈകളുമായിട്ട് യാത്രയാക്കി നന്നായി എന്ന് പറഞ്ഞ്. ഏതായാലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഗന്ധർവന്മാർക്കൊക്കെ ദേവേന്ദ്രൻ ദിവ്യാമൃതം നൽകി അവരെയൊക്കെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും പാണ്ഡവന്മാരുടെ, പ്രത്യേകിച്ച് പാണ്ഡവന്മാരുടെ വീര്യവും ധർമ്മപുത്രരുടെ ആ തികച്ചും തൻ്റെ പേരിനെ സാർത്ഥകമാക്കുന്ന ധർമ്മനീതിയും അതെല്ലാവരും അംഗീകരിച്ചു. എല്ലാവരും പാണ്ഡവന്മാരെ പ്രകീർത്തിച്ചു എന്നും പറയുന്നു. ദുര്യോധനനെ വിളിച്ചു യുധിഷ്ഠിരൻ. പറഞ്ഞു, ഉണ്ണി, ഇനിയെങ്കിലും ഇങ്ങനത്തെ സാഹസമൊന്നും കാണിക്കരുത്. ഇങ്ങനെയുള്ള അകൃത്യങ്ങൾ ചെയ്താൽ സുഖമുണ്ടാവില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഇത്തരത്തിൽ പല ദുഃഖങ്ങൾക്കും കാരണമായിട്ട് തീരും. ഏതായാലും പൊക്കോളൂ, ഇനിയെങ്കിലും ദുർബുദ്ധി കാട്ടാണ്ട് ജീവിക്കുക, അതാ വേണ്ടത്. ധർമ്മപുത്രരെ കൈകൂപ്പണ്ടി വന്നു. ഏതായാലും ദുര്യോധനന് ലജ്ജ കൊണ്ട് തല ഉയർത്താൻ സാധിക്കണില്ല. അങ്ങനെ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു പോന്നു. തൻ്റെ അഭിമാനത്തിൻ്റെ മുകളിലാണ് ഭീമനും അർജുനനും പിന്നെ ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ ധർമ്മപുത്രരും അടിച്ചത്. അതിങ്ങനെ ഏറ്റു. ദുര്യോധനൻ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് തളർന്ന് മനം തകർന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സുയോധനൻ അവിടെ അങ്ങനെ ചെന്നിരുന്നു. എന്നിട്ട് എന്താ ചെയ്യുക, തല ഉയരണില്ല. ദുര്യോധനിലെ ഭാവപ്പകർച്ച കണ്ടു. കർണം പറഞ്ഞു, അങ്ങ് കാര്യത്തിൽ അങ്ങ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഉണ്ടായത്. ഗന്ധർവന്മാരെ ഭാഗ്യം കൊണ്ട് വിജയശ്രീലാളിതനാവാൻ അങ്ങക്ക് സാധിച്ചില്ലേ? സസഹോദരന്മാരെ കാണാൻ സാധിച്ചില്ലേ? ശത്രുക്കളെ അമർച്ച ചെയ്ത് വിജയം നേടി അങ്ങ് വന്നേക്കാണ്. അവരെ നേരിടാൻ കഴിയാതെ മുറിവേറ്റ് പിരിഞ്ഞിരിഞ്ഞോടുകയാണ് ഞാൻ പോലും ചെയ്തത്. അങ്ങോ അങ്ങനെയല്ല, യുദ്ധത്തിൽ അതിഗംഭീരമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. കർണൻ്റെ വാക്കുകൾ കേട്ട് ദുര്യോധനൻ പറഞ്ഞു, കർണ, സംഭവിച്ച എന്താണെന്ന് അറിയാണ്ടാണ് കർണൻ സംസാരിക്കുന്നത്. ഗന്ധർവന്മാരോട് ഞാനും അനുജന്മാരും എൻ്റെ അനിയന്മാരും വളരെ ഗംഭീരമായിട്ട് പൊരുതിയെങ്കിലും അവരുടെ അടുത്ത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർ ഞങ്ങളെ ബന്ധിച്ചു, മുകളിലേക്ക് കൊണ്ടുപോയി. ഭൂമിയിലുള്ള ചില സൈനികരും അമാത്യരും പാണ്ഡവരെ അഭയം പ്രാപിച്ച് ആ ഭീമനും അർജുനനും നകുലനും സഹദേവനും വന്നിട്ടാണ് ഞങ്ങളെ മോചിപ്പിച്ചത്. ഗന്ധർവരാജാവ് വനപ്രദേശത്തിലുള്ള നിഗൂഢ ലക്ഷ്യങ്ങളെല്ലാം വിസ്തരിച്ചു കേൾപ്പിച്ചു. നമ്മുടെ വനത്തിലെ പാണ്ഡവന്മാരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, അവരുടെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ജീവൻ പോലും തിരിച്ചു കിട്ടിയത്. നമ്മുടെ ആ ബുദ്ധിയെ, നമ്മുടെ ദുഷ്ടബുദ്ധി എന്ന് തന്നെയാണ് ഗന്ധർവന്മാരും ധർമ്മപുത്രേട്ടനും പറഞ്ഞത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ജീവൻ നഷ്ടപ്പെട്ടതുപോലെയായി. അതുകൊണ്ട് ഭൂമിയിൽ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയേനെ, എനിക്ക് ഇനി ജീവിക്കണമെന്നില്ല. സ്ത്രീകളുടെ മുമ്പിൽ ദുർബലനായി ദീനനായി കയ്യും കെട്ടി യുധിഷ്ഠിരനുള്ള കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പൗരുഷം തകർന്നു പോകുന്ന സമയമാണ് ഏറ്റവും അപമാനകരം. എന്നെ സംബന്ധിച്ചും അതുതന്നെ. ഗന്ധർവ മഹാരാജ്യത്തിൽ വെച്ച് കൊല്ലപ്പെട്ടുപോയി മരിച്ചുപോയെങ്കിലും എനിക്ക് ഇത്ര വിഷമുണ്ടാവും തോന്നുന്നില്ല. എൻ്റെ യശസ്സ്
അന്നാ എങ്കിൽ ലോകം മുഴുവൻ വ്യാപിക്കുമായിരുന്നു, ഇന്ദ്രപുരിയിൽ വിശുദ്ധ ലോകം എനിക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയണില്ല. പക്ഷേ ഞാൻ ഒന്ന് ഉറച്ചു കഴിഞ്ഞു. എൻ്റെ അനിയന്മാരും ബന്ധുക്കളും അങ്ങും ഒക്കെ തന്നെ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു പോവുക. ഞാൻ ഇനി എങ്ങോട്ടും വരണില്ല. ഹസ്തിനപുരിയിൽ ചെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ എന്താ പറയുക? ഭീഷ്മര്, ദ്രോണർ, കൃപൽ, ദ്രൗണി, വിദുരൻ, സഞ്ജയൻ, ബാൽഹീകൻ, സൗമദത്തി, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കുക? ഞാൻ വരുന്നില്ല. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ശത്രുവിൻ്റെ ദയയിൽ രക്ഷപ്പെട്ട് അവരുടെ പരിഹാസത്തിന് ഇരയായി ഈ പൗരുഷമില്ലാതെ ആണും പെണ്ണും കെട്ട് ജീവിക്കുക, എനിക്കത് സാധിക്കില്ല. ദുശാസനെ വിളിച്ചു ദുര്യോധനൻ. ദുശാസന, ഞാൻ പറയണത് നീ കേൾക്കണം. കർണശകുനിമാരുടെ സഹായം കൊണ്ട് നീയാണ് ഇനി രാജ്യം ഭരിക്കേണ്ടത്. സഹോദരന്മാരെയൊക്കെ നീ രക്ഷിക്കണം. ബന്ധുക്കളെ മുഴുവൻ നീയാണ് അവർക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരെ ജീവിപ്പിക്കേണ്ടത്. ഗുരുജനങ്ങളെയും ബ്രാഹ്മണരെയും പരിചരിക്കണം. അതേപോലെ നീ എൻ്റെ കഴുത്തിൽ കൈകൾ വെച്ച് എന്നെ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് തിരിച്ചുപൊക്കോളൂ. ദുശാസനൻ രണ്ട് കൈകളും കൂപ്പി ദുര്യോധനൻ്റെ മുമ്പിൽ വന്ന് നിന്നു. തൊണ്ടയിടറി ദുശാസന്. ഏട്ടാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ ഭൂമി തകർന്ന് 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 കേവലം പൊടിയായി മാറിയേക്കാം. സ്വർഗം തകർന്നു പോയേക്കാം. തീരെ ചൂടില്ലാതെ ആയേക്കാം. പക്ഷേ അങ്ങില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുണ്ടാവില്ല. അത് ഒരിക്കലും സംഭവിക്കാത്തതാണ്. നമ്മുടെ കുലത്തിൻ്റെ ശ്രേയസ്സിനു വേണ്ടി അങ്ങ് തന്നെ രാജാവായിട്ടിരിക്കണം. ദുശാസനൻ ഏട്ടൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. കർണം പറഞ്ഞു, ദാ നിങ്ങൾ എന്തിനങ്ങനെ വിലപിക്കണത്? നിങ്ങൾ എന്തിനങ്ങനെ കരയണത്? കൂടുതൽ ദുഃഖിച്ചു എന്നുള്ളത് കൊണ്ട് ദുഃഖം തീരുമോ? അങ്ങനെയല്ല. ദുഃഖം വരുമ്പോൾ അതിന് മറുകര കാണാനുള്ള വഴി എന്താണെന്ന് നോക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ദുഃഖിക്കും തോറും പാണ്ഡവന്മാരെ ആഹ്ലാദിക്കുകയാണ്. പാണ്ഡവന്മാര് നിങ്ങളെ മോചിപ്പിച്ചതിൽ ഒന്നും പറയാനില്ല. അത് അവരുടെ കടമ അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാട്ടിൽ അവർ അങ്ങയുടെ ഔദാര്യം കൊണ്ടല്ലേ ഇപ്പോ താമസിക്കുന്നത്. അങ്ങയുടെ കാടാണത്. അങ്ങ് ഇങ്ങനെ പ്രായോപവേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങാണ് അനിയന്മാരെ സമാധാനിപ്പിക്കേണ്ടത്. പാണ്ഡവന്മാർ അങ്ങയുടെ പ്രജകളാണ്. രാജാവിന് അപകടം ഉണ്ടാവുമ്പോൾ പ്രജകൾ രക്ഷിക്കുക, അല്ലെങ്കിൽ സഹോദരന് അപകടം ഉണ്ടാവുമ്പോൾ സഹോദരന്മാർ രക്ഷിക്കുക. അതുകൊണ്ട് സത്യത്തിൽ അങ്ങയ്ക്ക് ഇപ്പോൾ ലഭിച്ചതൊക്കെ അങ്ങയ്ക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അങ്ങ് എഴുന്നള്ളിയപ്പോൾ പാണ്ഡവന്മാർ അങ്ങയെ അകമ്പടി സേവിക്കാതിരുന്നത് ശരിയായില്ല. അവരുടെ രത്നങ്ങളും സ്വത്തുക്കളും ഒക്കെ അങ്ങ് ആ ചൂതിലൂടെ നേടിയെടുത്തപ്പോൾ അവർക്കും അപമാനം ഉണ്ടായിട്ടുണ്ടാവില്ലേ? അവരാ സമയത്ത് പ്രായോപവേശം ചെയ്തു, എല്ലാം ഉപേക്ഷിച്ചു പോയോ? ഇല്ല. പ്രജാധർമ്മം അവർ അനുഷ്ഠിച്ചതിന് അങ്ങ് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് അങ്ങ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാനും ഇവിടെ തന്നെ കഴിയും. അല്ലാതെ അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ദുശാസനം പറഞ്ഞത് തന്നെയാണ്. അങ്ങ് പ്രായോപവേശം ചെയ്താൽ സർവരാജാക്കന്മാർക്കും അങ്ങ് പരിഹാസ്യനായിട്ട് തീരും. അങ്ങയുടെ യശസ്സ് ഇല്ലാതെയാണ്. കർണൻ്റെ വാക്കുകളും ദുര്യോധനൻ്റെ ആ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. പ്രായോപവേശത്തിൽ കിടക്കുന്ന ആ ദുര്യോധനൻ്റെ അടുത്തേക്ക് ശകുനി ചെന്നു. പറഞ്ഞു, കർണൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഉണ്ണി, അല്പബുദ്ധിക്ക് വേണ്ടി പ്രാണൻ കളയുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നിനക്ക് വേണ്ടി ഞാൻ നേടിത്തന്ന സമൃദ്ധികൾ, നൈമിഷികമായിട്ടുണ്ടാകുന്ന ദുഃഖങ്ങളെ കൊണ്ട് ഇപ്പോൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ ആർജിച്ച ഈ സൗകര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും സമ്പത്തിനെയും ഒക്കെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകളുടെ അവസ്ഥയാണ്. ഇപ്പോൾ അങ്ങയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഈ അപമാനമോ ലജ്ജയ്ക്കോ അതിനൊന്നിനും ഒരടിസ്ഥാനമില്ല. പാണ്ഡവന്മാരുടെ കാരുണ്യം കൊണ്ടാണ് അങ്ങ് ജീവിച്ചിരിക്കുന്നത്. അതാണല്ലോ അങ്ങക്ക് ഏറ്റവും വലിയ വിഷമമായിട്ട് പറയണത്. ഉണ്ണി, അവർ ചെയ്ത സൽക്കർമ്മങ്ങളെക്കുറിച്ച് സന്തോഷിച്ച്
അതാലോചിച്ച് സുഖമായിട്ടിരിക്കുക, അതാണ് വേണ്ടത്. പാണ്ഡവന്മാരുടെ ആ കാര്യത്തിൽ കൃതജ്ഞത കൊണ്ട് അവരെ തിരിച്ചു വിളിച്ച് രാജ്യത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കുക. ഇങ്ങനെ സഹോദര സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ കീർത്തി ലോകം മുഴുവൻ പരക്കും. ദുര്യോധനന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ദുശാസനെ വാരിയെടുത്തു, മാറോട് ചേർത്ത് പിടിച്ചു, മൂർധാവിൽ ചുംബിച്ചു. കർണന്റെയും ശകുനിയുടെയും സാന്ത്വനങ്ങളൊന്നും ദുര്യോധനന് മനസ്സിന് ഒരനക്കവും ഉണ്ടാക്കിയില്ല എന്നാണ് പറഞ്ഞു. ധർമ്മം, ധനം, സുഖം, ഐശ്വര്യം ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ ജീവൻ കളയാൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും തിരിച്ചുപൊക്കോളൂ, ഗുരുജനങ്ങളെ പൂജിക്കൂ, മാതാപിതാക്കളെ രക്ഷിക്കൂ, പ്രജകളെ സംരക്ഷിക്കൂ. ഒപ്പമുണ്ടായിരുന്ന ബന്ധുമിത്രാദികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരും ഇവിടുന്ന് പോകണില്ല എന്നാണ്. അങ്ങയുടെ ഗതി എന്താണോ അത് തന്നെയാണ് ഞങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ കൂടെ വന്ന ആളുകൾ, സഹോദരന്മാര്, അമാത്യന്മാര്, അവരൊക്കെ പറഞ്ഞു. പക്ഷെ ദുര്യോധനൻ തൻ്റെ മാനക്ഷതം സഹിക്കാനാവാതെ ദാ അവിടുന്ന് ദർഭ വിരിച്ചു, ആചമനം ചെയ്തു, ജലം സ്പർശിച്ചു, കുശപ്പുല്ലും മരവുരിയും അണിഞ്ഞു, അവിടെ മിണ്ടാതെങ്ങനെ ഇരുന്നു, കാത്തുകിടന്നു. ദുര്യോധനന്റെ തീരുമാനം സ്വന്തം പക്ഷത്തിൻ്റെ ക്ഷയത്തിന് കാരണമാണ് എന്ന് അറിഞ്ഞ ദാനവന്മാര് ഗംഭീരമായിട്ടുള്ളൊരു യാഗം ആരംഭിച്ചു എന്ന്. ദേവന്മാരെ പരാജയപ്പെടുത്തിയതിനു ശേഷം പാതാളത്തിൽ താമസിക്കുന്ന രൗദ്രന്മാർ എന്നറിയപ്പെടുന്ന ദാനവന്മാര്, ബൃഹസ്പതി, ശുക്രൻ എന്നീ ആചാര്യന്മാര് പറഞ്ഞുകൊടുത്ത മഹാമന്ത്രങ്ങളെ കൊണ്ട് അഥർവവേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആരണ്യമന്ത്രക്രിയകളൊക്കെ ചെയ്തു. അങ്ങനെ ക്ഷീരവും ഹവിസ്സും മന്ത്രപുരസരം അഗ്നിയിലേക്ക് ഹോമിച്ചു. ആ സമയത്ത് അഗ്നികുണ്ടത്തിൽ നിന്ന് ഒരു കൃത്യ പുറത്തേക്ക് വന്നു. കൃത്യ ദാനവന്മാരുടെ നിർദ്ദേശപ്രകാരം ദുര്യോധനനെ പാതാളത്തിലേക്ക് എത്തിച്ചു. ദാനവന്മാര് ദുര്യോധനനോട് പറഞ്ഞു, ദുര്യോധന, അങ്ങ് ഭരതകുലത്തിൻ്റെ നാഥനാണ്, അങ്ങ് എന്തിനാണ് പ്രായോപവേശം ചെയ്യണത്? ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും നല്ലൊരു പ്രവൃത്തിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അങ്ങ് ഇവിടെ ഇത്തരം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്. അങ്ങ് ദിവ്യനാണ്. അങ്ങയുടെ ശരീരസൃഷ്ടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ധീരതയും വീര്യവും അങ്ങയ്ക്കുണ്ടാവും. പണ്ട് ഞങ്ങളുടെ കൊടുന്തപസ്സിൻ്റെ ഫലമായി മഹാദേവനിൽ നിന്ന് സിദ്ധിച്ചാളാണ് അങ്ങ്. അങ്ങയുടെ നാഭിയുടെ മുകളിലുള്ള ശരീരഭാഗം വജ്രജാലങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശരീരത്തിൻ്റെ അധോഭാഗം അസ്ത്രശസ്ത്രങ്ങൾക്കൊന്നിനും ഭേദിക്കാൻ കഴിയാത്ത പുഷ്പമയമായിരിക്കുന്ന സ്ത്രീഹൃദയങ്ങളെ ഹരിക്കാൻ പോലും കഴിവുള്ളവയാണ്. ഈശ്വരനും ദേവിയും ചേർന്നാണ് അങ്ങയെ നിർമ്മിച്ചു. മനസ്സിലാക്കൂ, അങ്ങ് ശത്രുക്കളെ ജയിക്കും. ഒട്ടും വിഷമിക്കരുത്, ആരെയും ഭയപ്പെടണ്ട. ഭൂമിയിൽ അങ്ങയുടെ സഹായത്തിനു വേണ്ടി ദാനവന്മാരും അസുരന്മാരും ജനിക്കും. അവരിൽ ചിലർ ഭീഷ്മര്, ദ്രോണര്, കൃപര് എന്നിവരെ പരോക്ഷമായിട്ട് ബാധിക്കും. അസുരബാധ കൊണ്ട് അവര് ശത്രുക്കൾക്കെതിരെ പോരാടും. മനസ്സുകളിൽ അസുരബാധയുണ്ടായാൽ സ്നേഹാദരങ്ങളൊക്കെ നഷ്ടപ്പെടും, ക്രൂരഹൃദയന്മാരായിട്ട് തീരും. അങ്ങനെയുള്ള ആളുകളാണ് യുദ്ധത്തിന് വേണ്ടത്. അസുരന്മാരുടെ മാനുഷ്യജന്മങ്ങൾ ഘോരക്ഷത്രിയരും മഹാത്മാക്കളുമായ പാണ്ഡവന്മാരെ എതിർക്കും. അർജുനനെ കുറിച്ച് അങ്ങ് പേടിക്കേ വേണ്ട, അർജുനനെ വധിക്കാൻ ഞങ്ങൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പണ്ട് കൃഷ്ണൻ കൊന്ന നരകാസുരന്റെ ആത്മാവ് കർണനിൽ പ്രവേശിച്ചിട്ടുണ്ട്. പൂർവവൈരം ഉണ്ട്. കർണരൂപമാർന്ന നരകാസുരൻ കൃഷ്ണാർജുനന്മാരോട് അതിഗംഭീരമായിട്ട് യുദ്ധം ചെയ്യും. കർണൻ പാണ്ഡവന്മാരെ മുച്ചൂടും മുടിക്കും. സവ്യസാചിയെ രക്ഷിക്കാൻ ഇന്ദ്രൻ കർണന്റെ കവചകുണ്ഡലങ്ങൾ ക്ഷതിപ്രയോഗം കൊണ്ട് കൈക്കലാക്കും. അതുകൊണ്ടൊന്നും അങ്ങ് ഭയപ്പെടരുത്. അനേകാരം ദൈത്യന്മാരെയാണ് ഞങ്ങൾ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്. സംശപ്തകന്മാരെന്നറിയപ്പെടുന്ന അവര് തീർച്ചയായും അർജുനനെ നിഗ്രഹിക്കുകയും ചെയ്യും. അതോടുകൂടി അങ്ങക്ക് പിന്നെ ശത്രുഭയം എന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തെറ്റായ ദിശയിലേക്ക് ബുദ്ധിയെ നയിക്കാതെ, വേണ്ട പോലെ ബുദ്ധിശൂന്യനായി പ്രവർത്തിക്കാതെ, ബുദ്ധി പിഴയ്ക്കാതെ അങ്ങ് ജീവിക്കുകയാണ് വേണ്ടത്.
അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് നാശം. ദൈത്യന്മാര് ദാനവന്മാരും അസുരൻ കൂട്ടം അല്ലെ, അസുരന്മാരുടെ സ്വഭാവമാണല്ലോ ദുര്യോധനൻ കാണിക്കുന്നത്. അതുകൊണ്ട് പാണ്ഡവന്മാർ ദേവന്മാർക്ക് എങ്ങനെയാണോ അതേപോലെ ദൈത്യന്മാരും ദാനവന്മാരുമായിട്ടുള്ള ഞങ്ങൾക്ക്, ദിതിപുത്രന്മാരും അതേപോലെ തന്നെ ധനുപുത്രന്മാരുമായിരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങൾ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളൂ. ദാനവന്മാര് ദുര്യോധനനെ ആലിംഗനം ചെയ്തു, നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. ദുര്യോധനനെ ഉള്ളിൽ വല്ലാത്തൊരു ആവേശമായി ആനന്ദമായി. ദുര്യോധനനെ വീണ്ടും പൂർവസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തു. സ്വപ്നം കണ്ടതുപോലെയാണ് ദുര്യോധനന് തോന്നിയത്. പാണ്ഡവരെ ജയിക്കാൻ കഴിയും എന്ന ദൃഢവിശ്വാസം ദുര്യോധനുണ്ടായി. മഹാശക്തരായ സംശക്തകന്മാരും കർണനും ചേർന്നാൽ പാർത്ഥനെ മുടിക്കാൻ സാധിക്കും, അർജുനെ തോൽപ്പിക്കാൻ സാധിക്കും. കർണ മാനസത്തിൽ നരകന്റെ ആത്മാവ് കുടിയേറും, അർജുനെ വധിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. തനിക്ക് ദാനവ ദർശനമുണ്ടായതിനെക്കുറിച്ച് ദുര്യോധനൻ ആരോടും പറഞ്ഞതേയില്ല എന്നാണ്. കർണൻ ദുര്യോധനനെ വീണ്ടും ആശ്വസിപ്പിച്ചു, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. ദുര്യോധന, ആ മരിച്ച മനുഷ്യന് ശത്രുക്കളെ കൊല്ലാൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുന്നവർക്കല്ലേ സാധിക്കുള്ളൂ. അങ്ങ് ഇപ്പോൾ പേടിച്ചിരിക്കേണ്ടതോ അല്ലെങ്കിൽ ലജ്ജിച്ചിരിക്കേണ്ടതോ ഉള്ള സമയമല്ല. കർണൻ ദുര്യോധനനെ ഇങ്ങനെ ആലിംഗനം ചെയ്തു. അവിടുന്ന് എഴുന്നേൽക്കൂ, അർജുനന്റെ പരാക്രമമാണ് അങ്ങയെ പേടിപ്പിക്കുന്നതെങ്കിൽ ഞാനിതാ ശപഥം ചെയ്യുന്നു, ഈ ആയുധം തൊട്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, അർജുനനെ ഞാൻ കൊല്ലും. 13 വർഷത്തെ വനവാസത്തിന്, 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ ജാതവാസത്തിനു ശേഷം പാണ്ഡവന്മാർ തിരികെ വന്നാൽ അവരെ ഞാൻ തോൽപ്പിച്ച് അങ്ങയുടെ അധീനത്തിലാക്കും, ഇത് സത്യം. കർണന്റെ ശപഥം, ആ ധീരത ദുര്യോധനന്റെ ഉള്ളിൽ പുതിയൊരു ഉണർവായി മാറി എന്നാണ്. ദുര്യോധനൻ പ്രായോപവേശത്തിൽ നിന്നും വിരമിച്ചു. തൻ്റെ ആ സൈന്യത്തോടുകൂടി തിരിച്ചു പോവാനുള്ള അനുമതി കൊടുക്കുന്നു. എല്ലാവരും ആഹ്ലാദത്തോടുകൂടി ദാ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചെത്തി, ദുര്യോധനനോടുകൂടി തിരിച്ചെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രഭാതം ഭഗവത്പാദങ്ങളിൽ മഹാഭാരത കഥാകഥനമായി സമർപ്പിക്കുന്നത്. ഭഗവാൻ എല്ലാവരിലും ശാന്തിയും സമാധാനവും സൗഖ്യവും ആയുരാരോഗ്യവും നൽകട്ടെ. അതിനേക്കാൾ ഉപരി സർവ ഐശ്വര്യങ്ങളും നൽകട്ടെ, ശാന്തി നൽകട്ടെ, ഭക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.